ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ ഇത്ര നല്ലിടയൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴിയൊരുക്കുവിൻ അവിടത്തെ പാത നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:4-6 വാക്യങ്ങൾ. യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയമായപ്പോൾ മരുഭൂമിയിലേക്ക് പോയ ആളായിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ അവൻ മരുഭൂമിയിലായിരുന്നുവെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:80. യോഹന്നാൻ്റെ പിതാവ് പള്ളിയുടെ അകത്ത് ശുശ്രൂഷ ചെയ്തിട്ടുള്ളയാളാണ്. എന്നാൽ യോഹന്നാൻ ആ പാരമ്പര്യമല്ല പിന്തുടരുന്നത്, പ്രത്യുത അവൻ്റെ ശുശ്രൂഷ തെരുവോരങ്ങളിലായിരുന്നു. പുറത്തു കിടക്കുന്നവരെ ദൈവകൃപയുടെ അകത്തെത്തിക്കുക എന്ന അത്യുജ്ജലമായ അനിതര സാധാരണമായ ശുശ്രൂഷയ്ക്കായിരുന്നു യോഹന്നാൻ്റെ മേൽ നിയോഗമുണ്ടായിരുന്നത്. ബാല്യപ്രായത്തിൽ തന്നെ യോഹന്നാൻ മരുഭൂമിയിലെ ജീവിതം പരിശീലിച്ചു തുടങ്ങി. ചരിത്രകാരന്മാർ പറയുന്നത് യോഹന്നാന് ബാല്യപ്രായമായപ്പോഴേക്ക് തൻ്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവൻ്റെ വളർച്ചയിൽ അവനെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. തൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ വ്യത്യസ്തത മനസ്സിലാക്കിയ യോഹന്നാൻ ബാല്യപ്രായത്തിൽ തന്നെ മരുഭൂമി ജീവിതവുമായി താതാത്മ്യം പ്രാപിച്ചു. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ ദൈവശബ്ദം കേട്ടാണ് യോഹന്നാൻ വളർന്നത്. 6 ഗർഭപാത്രത്തിൽ വച്ച് ആത്മശക്തി പ്രാപിച്ച പൈതൽ അന്ന് മുതൽ കേൾക്കുന്നത് ദൈവീക ചൈതന്യം നൽകുന്ന വാക്കുകളാണ്. ദൈവവചനം പറയുകയും ആത്മാവിൽ പാടി ആരാധിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതായത് ബാലൻ നടക്കുന്ന വഴിയിലല്ല, നടക്കേണ്ടുന്ന വഴിയിലെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇന്നത്തെ പല ബാല്യക്കാരും നടക്കുന്ന വഴിയിൽ അല്ല നമ്മുടെ തലമുറ നടക്കേണ്ടത്. ദൈവ പൈതൽ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, അത് ദൈവത്തിൻ്റെ വഴിയാണ് പ്രിയരെ. അത് പകലിൻ്റെ വഴിയാണ്, അത് ജീവൻ്റെ വഴിയാണ്, വിശ്വാസത്തിൻ്റെ വഴിയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളുടെ മുന്നിൽ വച്ച് നമ്മൾ വഴക്കടിക്കുകയും വെല്ലുവിളിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ദൈവകൃപയില്ലാത്ത ഒരു തലമുറയെയാണ് നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. മറിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ദൈവീക കീർത്തനങ്ങൾ ഉയരുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനങ്ങളിൽ മുഴങ്ങുമെങ്കിൽ, പ്രാർത്ഥനകൾ ശക്തിയോടെ നമ്മുടെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തി പ്രാപിക്കുമെങ്കിൽ, ദൈവഭയമുള്ള യോഹന്നാന്മാർ നമ്മുടെ ഭവനങ്ങളിലുണ്ടാകും. സ്നേഹിതരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ അതിരാവിലെ പ്രാർത്ഥന ഉയരാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുന്ന കുഞ്ഞുങ്ങളോട് ദൈവവചനം വായിക്കാൻ നിങ്ങളവരെ പരിശീലിപ്പിക്കാറുണ്ടോ?
നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു കൃത്യ സമയമുണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുന്നവരാണ്. ഇതൊന്നും നിങ്ങളുടെ ഭവനത്തിലില്ല എങ്കിൽ മറ്റു പലരും നടക്കുന്ന വഴിയിൽ നിങ്ങളുടെ തലമുറകൾ നടക്കാൻ സാധ്യതയുണ്ട്. ആ നട പാപത്താണ് പ്രിയരെ. ആകിയാലെൻ്റെ പ്രിയ സ്നേഹിതരെ, അടുത്ത തലമുറയ്ക്ക് മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ഭക്തിയോടെ ജീവിച്ച വിശുദ്ധന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അവരെ മാതൃകയാക്കാൻ നമുക്ക് പറയാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ, നമ്മുടെ തലമുറകളെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ.